ഏപ്രിൽ ചെടിയെന്നോ ഈസ്റ്റർ ചെടിയെന്നോ ഈസ്റ്റർ പൂവെന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറയപ്പെടുന്ന ഒരു ഒരു ചെടിയാണിത് ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ സാധാരണ കുഴിച്ചു വയ്ക്കാറുള്ളത് പക്ഷേ ഇത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാത്രമേ ഇത് മുള പൊട്ടി പുതിയ തൈകൾ പുറത്ത് മണ്ണിന് പുറത്തേക്ക് വരാറുള്ളൂ അതുവരെ മണ്ണിനറിയിൽ ഉറങ്ങിക്കിടക്കുക എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതുവരെ ഇതിന് ഒരേല പോലും പുറത്തു വരാത്ത രീതിയിലാണ് കാണുന്നത് ഇതിപ്പം ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് ഇത് നിറച്ച് ഇവിടാണത് നട്ട് ഇവിടാണത് ചെയ്ത് വെച്ചിരിക്കുന്നത് കിഴങ്ങെല്ലാം ഇവിടാണുള്ളത് ഈ മണ്ണിൽ നിന്ന് അത് പൊട്ടിമുളച്ച് തെയ്തുകൊണ്ടില്ലേ ഇതേപോലെ ഇതാണ് ഈ കാണുന്നതാണ് അതിൻ്റെ കിഴങ്ങ് ഉള്ളി പോലത്തെ സവാള പോലത്തെ ഉള്ള കിഴങ്ങാണ് ഇത് മണ്ണിന് പുറത്തേക്ക് ഇതിൻ്റെ തൈ പൊട്ടി വേലയും പൂവുമായിട്ടുള്ളത് പൊട്ടി വരികയും തെയ്താണ് അതിൻ്റെ പൂവ് ഈ രീതിയിലാണ് കാണാൻ വളരെ രസമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് പക്ഷേ ഈ ഏപ്രിൽ മാസത്തിലെ മാത്രമേ ഇത് പൂവുണ്ടാകുന്നതായിട്ട് കാണുന്നുള്ളൂ ഒരു മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഉള്ള തൈകളിൽ നിന്നെല്ലാം പൂവുണ്ടാകും അത് ചെറുതായാലും വലിയ കിഴങ്ങായാലും ചെറിയ കിഴങ്ങായാലും ഏത് ഏതായാലും പൂവുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പൂവുണ്ടാക്കിക്കൊണ്ടിരിക്കും തെയ്തുകൊണ്ടില്ല ഇത് ഇത് മുള പൊട്ടി വരുന്നതേ ചെറിയൊരു പൂവായിട്ടാണ് ഇതിൻ്റെ ഇത് കണ്ടറിയാം ഇത് ചെറിയൊരു കിഴങ്ങാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ തന്നെക്കാട്ടിലും ചെറുതായിരിക്കും ഈ കിഴങ്ങെന്നു പറയുന്നത് പക്ഷേ അത് വന്നിരിക്കുന്നത് പൂവായിട്ടാണ് തെയ്ത് അടുത്തത് വേറൊന്നുമാണ് അത് ഇലയായിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത് ഇപ്പം ഈ പൂവ് കഴിയുമ്പോഴത്തേക്ക് ഈ ഇത് പൂവാകുകയും ഈ പൂവ് തീരാറാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് അടുത്തു പൂവുണ്ടാകുകയും അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചത്തോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു ഇത് ചട്ടിയിൽ വെക്കുന്നതിൽ നല്ലത് തറയിൽ വെക്കുന്നതാണ് കാരണം ഇത് ഒത്തിരി കിഴങ്ങുകൾ ഉണ്ടായി അവിടെ മൊത്തം പടരുന്നതാണ് നമുക്ക് ഏറ്റവും കാണാൻ രസവന്നുള്ളത് പക്ഷേ അത് മാസത്തിൽ വർഷത്തിൽ ഒരിക്കല അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മാത്രമേ ഇതിൻ്റെ പൂ കാണുകയുള്ളൂ എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത അത് മാത്രമാണ് ഇതിൻ്റെ കുറവെന്ന് പറയാൻ പറ്റുന്നതും അല്ലാതെ ഒരു ഒരു പ്രശ്നവുമില്ല വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും തന്നെയില്ല നല്ല വെയിലുളളത്തി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉള്ളിച്ചെടി പോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നതാണ്